മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സിന് ആലപ്പുഴ ജില്ലയിൽ വിപുലമായ ഒരുക്കങ്ങൾ. ആലപ്പുഴ ജില്ലയിലെ 9 മണ്ഡലങ്ങളിലും നവകേരള സദസ്സിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. December 14 വ്യാഴാഴ്ച വൈകിട്ട് 3 മണിയോടെ വൈക്കത്ത് നിന്ന് ജംഗാർ വഴിയാണ് ആലപ്പുഴ ജില്ലയിലെ അതിർത്തിയായ തവണക്കടവിൽ എത്തിച്ചേരുന്നത്. December 14 വൈകിട്ട് 3 മണിയോടെ കോട്ടയം ജില്ലയിലെ വൈക്കത്ത് നിന്ന് ജംഗാർ വഴി ആലപ്പുഴ ജില്ലയിലെ തവണക്കടവിൽ എത്തിച്ചേരും. ജില്ലയിലെ ആദ്യ സ്വീകരണം അരൂർ മണ്ഡലത്തിലെ പാണാവള്ളി അരയങ്കാവ് ക്ഷേത്ര മൈതാനിയിലാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ഇവിടെ നിന്നും 5 മണിയോടെ ചേർത്തലയിലെത്തും. ചേർത്തല സെൻറ്റ് മൈക്കിൾസ് കോളേജ് ഗ്രൗണ്ടിലാണ് നവകേരള സദസ്സ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ചേർത്തലയിലെ സ്വീകരണ പരിപാടികൾക്ക് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആലപ്പുഴയിലെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൌസുകളിൽ താമസിക്കും. December 15 രാവിലെ 9 പാതിരപ്പള്ളി കാമിലോട്ട് കൺവെൻഷൻ സെൻ്ററിൽ പ്രഭാത സദസ്സും ഭക്ഷണവും. സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ളവരുമായി കൂടിക്കാഴ്ച. തുടർന്ന് മാധ്യമങ്ങളെ കാണും. 10 ആലപ്പുഴ STV സ്കൂൾ ഗ്രൗണ്ടിൽ ആലപ്പുഴ മണ്ഡലത്തിലെയും ഉച്ചകഴിഞ്ഞ് 3 കപ്പക്കടയിൽ അമ്പലപ്പുഴ മണ്ഡലത്തിലെയും വൈകിട്ട് 4 നെടുമുടി കുട്ടനാട് മണ്ഡലത്തിലെയും 6 ഹരിപ്പാട് ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ ഹരിപ്പാട് മണ്ഡലത്തിലെയും നവകേരള സദസ്സ് നടക്കും. 16 രാവിലെ 10 കായംകുളം ഹെൽമസ്ക് ഗ്രൗണ്ടിലും ഉച്ചകഴിഞ്ഞ് 2 മാവേലിക്കര ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിലും 4 ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലുമാണ് നവകേരള സദസ്സ് സജ്ജമാക്കിയിട്ടുള്ളത്. നവകേരള സദസ്സിന് മുന്നോടിയായി വിവിധ സ്ഥലങ്ങളിൽ കലാ സാംസ്കാരിക മത്സരങ്ങളും പരിപാടികളും വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള സെമിനാറുകളും മറ്റും നടന്നുവരുന്നു. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു.